കഴിഞ്ഞ 7 സാമ്പത്തിക വർഷങ്ങളിലായി കോൺഗ്രസിന് 2008 കോടി രൂപയും ബി ജെ പിക്ക് 994 കോടി രൂപയും വരുമാനമുണ്ടായി. ഇക്കാലയളവിൽ CPM, CPI എന്നിവരുടെ മൊത്തം വരുമാനം യഥാക്രമം 417 കോടി രൂപയും 6.7 കോടി രൂപയുമാണ്. 2005 കോൺഗ്രസിന്റെ വരുമാനം 222 കോടിയായിരുന്നത് 2011 307 കോടിയായി. ഇക്കാലയളവിൽ ബി ജെ പിയുടേത് 104 നിന്നും 168 കോടിയായി വർദ്ധിച്ചു. CPI 2004 വരുമാനം 50 ലക്ഷമായിരുന്നത് 2011 2.1 കോടി രൂപയായി. CPM 39 കോടിയിൽ നിന്നും 76 കോടി രൂപയായാണ് വർദ്ധിച്ചത്. ലെവി ഇനത്തിൽ മാത്രം CPM 2009 മുതൽ 2011 വരെ 65 കോടി രൂപയാണ് പിരിച്ചത്. ആദായനികുതി വകുപ്പ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവിടങ്ങളിൽ നിന്നും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസും നാഷണൽ ഇലക്ഷൻ വാച്ചും ശേഖരിച്ച വിവരാവകാശ രേഖകളിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വരുമാനം സംബന്ധിച്ച വിവരങ്ങളുള്ളത്. 2004 മുതൽ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടില്ല. ആന്ധ്രയിൽ നിന്നുള്ള കമ്പനികളായ സദേൻ എഞ്ചിനീയറിംഗ് വർക്ക്സ്, ന്യൂഡിവീഡ് സീഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹെട്രോഡ്രക്സ് ലിമിറ്റഡ് എന്നീ കമ്പനികളിൽ നിന്നുമാണ് CPM പ്രധാനമായും സംഭാവന സ്വീകരിച്ചത്. എന്നാൽ സ്വകാര്യ കമ്പനികളിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്നതിൽ CPI വിമുഖത കാട്ടിയെങ്കിലും AB ബർദൻ, ഡി രാജ എന്നിവരുടെ പേരിൽ നൽകിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപ എവിടെ നിന്നും വന്നതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ബിർള ഗ്രൂപ്പിന്റെ ജനറൽ ഇലക്ട്രൽ ട്രസ്റ്റ്, ടാറ്റ നേതൃത്വം നൽകുന്ന ഇലക്ട്രൽ ട്രസ്റ്റ്, ടോറൻ പവർ ലിമിറ്റഡ്, വീഡിയോകോൺ എന്നിവരാണ് പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിൽ മുന്നിൽ. ഏഷ്യാനെറ്റ് ചാനൽ BJPക്ക് 2011 10 കോടിയും കോൺഗ്രസിന് 2.5 കോടിയുമാണ് സംഭാവന നൽകിയത്. ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിക്കരുതെന്നാണ് ചട്ടം. എന്നാൽ കോൺഗ്രസും BJPയും വേദാന്ത പോലുള്ള വിദേശ കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങിയെന്ന് കണക്കുകൾ തെളിയിക്കുന്നു. ഇന്ത്യ വിഷൻ, ന്യൂഡൽഹി.